ഹായ് ഫ്രണ്ട്സ്, യാസികാളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കുന്നത് ലക്ഷ്മി എന്ന ലോട്ടസാണ്. നല്ല ഭംഗിയുള്ള ലോട്ടസാണ് ലക്ഷ്മി. നല്ല ഡാർക്ക് കളറായിട്ടുള്ള ഒരു മജന്തയും മെറൂണും പാടെ ഡാർക്ക് കളറായിട്ടുള്ള ഒരു കളറാണിത്. റെഡ് റെഡിഷ് കളറാണ് ഇതിനുള്ളത്. ഇതിൽ നിറയെ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് മുട്ട് ഇങ്ങനെ വിരിയാനായപ്പോൾ തന്നെ ഞാൻ വിരിയിച്ച് കൊടുത്തിട്ടുണ്ട്. മുട്ടിൻ്റെ പെറ്റൽസൊക്കെ ഇങ്ങനെ താഴ്ത്തേക്ക് ഇങ്ങനെ വിഴാൻ തുടങ്ങി. അപ്പോൾ അത് കാരണം വിരിയിപ്പിച്ച് കൊടുത്തു. വിരിയിപ്പിച്ച് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല കളറാണ് കിട്ടിയത്. ഇതിന് സെൻറ്റർ ഭാഗം കൂടി നല്ല കളറുണ്ട്. ഒരു ചൊക്കത്തുന്ന കളറായിട്ടാണ് ആ ഭാഗം കൂടി കിട്ടിയിരിക്കുന്നത്. നല്ല വലിയ ഫ്ലവറാണ് ലക്ഷ്മിയുടെ. നല്ല ഇതളകളും ഉണ്ട്. ഇതൊരു സെമി ട്രോപ്പിക്കലാണ്. നല്ല മുട്ടൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണിത്. ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത് സാധാരണ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ സാധാരണ മണ്ണും വീട്ടിൽ തന്നെ മണ്ണാട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ വന്നിരിക്കുന്ന 4 മുട്ട് വന്നിട്ടുണ്ട്. നല്ല വലിയ വലിയ ഇലകളാണ് ഇതിന് വന്നിരിക്കുന്നത്. നല്ല വലിയ ഇലകളാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതിന് ട്യൂബറാണ് ഇതിൽ വെച്ച് കൊടുത്തത്. ട്യൂബർ വെച്ച് എനിക്ക് മുട്ട് വന്നത് 35-ാമത് ദിവസമാണ് ഇതിൽ മുട്ട് വന്നത്. ഓരോ സ്ഥലത്ത് ഓരോ പോലെ ഉണ്ടാവുക. ചിലർക്ക് 30 ദിവസത്തിനുള്ളിൽ വരും. ഇവിടെ വന്നത് 35-ാമത് ദിവസമൊക്കെ ആയപ്പോഴാണ് മുട്ട് വന്നിട്ടുള്ളൂ. അത് ഓരോ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. മഴയൊക്കെ നിന്നിട്ട് മഴ പെയ്തതിന് ശേഷം ഉണ്ടായതാണിത്. അത് കണ്ടായിരിക്കും വെഴുകിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ചിലർക്കൊക്കെ മുട്ട് വരും. ഇവിടെ ഇപ്പോൾ അങ്ങനെയാണ് വന്ന്. 35-ാമത്തെ ദിവസമാണ് മുട്ട് വന്നു. മുട്ട് വന്ന് ഒരു 18 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് 18-ാമത്തെ ദിവസമൊക്കെ ആയിട്ടാണ് മുട്ട് വിരിഞ്ഞ് വന്നത്, വലുതായിട്ട് വന്നത്. അപ്പോഴാണ് വിരിപ്പിച്ച് കൊടുത്തത്. ഒരു മുട്ടുണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ദിവസം പിടിച്ചിട്ടാണ് പതുക്കെയാണ് മുട്ടൊക്കെ വിരിയുള്ളൂ. പിന്നെ മുട്ട് ചെറുതിലേ വരുമ്പോൾ തന്നെ നമ്മൾ തൊടുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ തന്നെ കരിഞ്ഞു പോവുള്ളൂ. അത് നന്നായി ശ്രദ്ധിക്കണം. മുട്ടിന് ഇളക്കൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. ഇത്തിരി വലുതായിട്ട് ഇങ്ങനെ തൊടുക അങ്ങനെ എന്തായി കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല. പക്ഷെ ചെറുതിലേ വരുമ്പോൾ ഒന്ന് നമ്മൾ അറിയാതെ പൊട്ടി ഇല പൊട്ടിക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഇളക്കം തട്ടി കരിഞ്ഞു പോവും. പിന്നെ നമ്മൾ നിറയെ ലീഫൊക്കെ വന്നതിന് ശേഷമാണ് മുട്ട് വരുന്നത് വെച്ചാൽ പഴയ ലീഫൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെട്ടിക്കളയുക. കരിഞ്ഞതും പഴയ പഴുത്തലകളായിട്ടുള്ളതൊക്കെ ലീഫൊക്കെ നമുക്ക് മുറിച്ച് കളയാൻ പറ്റും. മുറിച്ച് കളയുമ്പോൾ മേലെ ഭാഗത്തു നിന്ന് വെട്ടിയെടുത്ത് കളയണം. താഴെ വെച്ചിട്ട് മുറിക്കരുത്. അപ്പോൾ ആ താഴെ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹോളിൽ കൂടെ വെള്ളം കടന്നിട്ട് ചീഞ്ഞ് പോവുള്ളൂ. ആ ഭാഗമൊക്കെ റണ്ണറൊക്കെ ചീഞ്ഞ് പോവുള്ളൂ. അതുകൊണ്ട് മേലെ ഭാഗം വെച്ചിട്ട് വെട്ടിക്കളയുക ഇലയുടെയൊക്കെ. പിന്നെ ഇല വെട്ടിയെടുക്കുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. അവിടെ മുട്ട് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വെട്ടിയെടുക്കണം. ഇല വെട്ടിയെടുക്കുന്നത് എന്തിനാണെന്ന് അറിയാം. ഈ വെയിലൊക്കെ നന്നായിട്ട് ഉള്ളിൽ തട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വെയിൽ ഈ റണ്ണറിൽ ട്യൂബിൽ തട്ടുമ്പോഴാണ് നന്നായിട്ട് ഫ്ലവറൊക്കെ വരിക. അപ്പോൾ ഒരുപാട് ഇലകൾ അടഞ്ഞു നിന്നാലും ഈ ഫ്ലവറൊന്നും വരില്ല. ഒരുപാട് കൂടുതൽ ഇലകളായിട്ട് ഇങ്ങനെ നിന്നാലും വെയിലും തട്ടാണ്ടും മുട്ടൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇലകൾ നിന്നാലും ആ ഇലകളിലേക്കാണ് അതിൻ്റെ വളമൊക്കെ പോവുക. അപ്പോൾ വേണ്ടാത്ത ഇലകളൊക്കെ നമ്മൾ നീക്കം ചെയ്യുക ചെയ്യണം. പിന്നെ ഇതിൽ വരുന്നത് കൊതുകൊക്കെ മുട്ടയിടുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ ഒന്നില്ലെങ്കിൽ അസോള എന്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിറയെ അസോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അസോള ഇട്ട് വെച്ചിട്ട് എനിക്ക് മുട്ട് വരാതിരിക്കുക ഒന്നും ചെയ്തിട്ടില്ല. നല്ല മുട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഗപ്പിയൊക്കെ ഇട്ട് കൊടുക്കുക. ഗപ്പി ഇട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ കൊതുവിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. കൊതുവിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് അത് നമ്മൾ പോട്ടൊക്കെ മറിച്ച് കളയൊക്കെ ചെയ്യുക. ഒരു ചീത്തയൊക്കെ പറയും. അത് കാരണം നമ്മൾ നല്ല അതൊക്കെ ഇല്ലാന്ന് ശ്രദ്ധിച്ച് വളർത്തണം. ഇത് രണ്ടാമത്തേക്ക് ദിവസമായപ്പോൾ രണ്ടോ മൂന്നാമത്തേക്ക് ദിവസമായപ്പോഴുള്ള ഫ്ലവറാണിത് ലക്ഷ്മിയുടെ. ഒരു കുറച്ച് കളറ് കമ്മിയായിട്ടുണ്ട്. നല്ല വലിയ ഫ്ലവറായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഓരോ ദിവസം കഴിയുന്നതോറും ഇതിൻ്റെ പൂക്കൾ പൂവ് വലുതായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിൽ നിന്നിരിക്കണത് 6 ദിവസം ഇതിലിപ്പോൾ നിന്നിട്ടുണ്ട്. ഇന്ന് വീഡിയോ എടുത്തപ്പോൾ 6-ാമത്തെ ദിവസത്തെ ഫ്ലവർ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതൊരു 10 ദിവസം വരെ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഫ്ലവർ തോന്നുന്നത്. ഇത് അവിടെ നിന്നൊക്കെ ഇതിൽ മുട്ട് ഇനി വരും. സ്റ്റാൻഡ് ലീഫ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ മുട്ട് വരും. ഈ സൈഡിൽ നിന്നൊക്കെയാണ് ഇനി മുട്ടുകൾ വരിക. അങ്ങനെ മുട്ട് വരുന്നതൊക്കെ നോക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വളരെ പതുക്കെ നോക്കണം. തുടക്കക്കാർക്കൊക്കെ നല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഇനിയിപ്പോൾ ഇതിൽ ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന 4-ാണ്. ഇനി വന്നിട്ടില്ലെങ്കിൽ തന്നെ മുട്ട് വേറെ വന്നിട്ടില്ലെങ്കിലും നമ്മൾ ഇത്തിരി വളമൊക്കെ വെച്ച് കൊടുത്താൽ മതി.
ഇത് തമോന്റെ ഫ്ലവർ ആണിത്. ഇത് ലക്ഷ്മി രണ്ടാമത്തെ ബഡ് മൊട്ട് വന്നപ്പോൾ അത് വിരിച്ച് കൊടുത്താണിത്. നല്ല കളർ, രണ്ടാമത്തെ മുട്ടക്കായപ്പോൾ തന്നെ നല്ല കളറുകളോട് കൂടി നല്ല വലുപ്പത്തിലാണ് വന്നിരിക്കുന്നത്. ഇതെൻ്റെ ആദ്യത്തെ ഫ്ലവറാണ് ലക്ഷ്മിയുടെ. ഇത് രണ്ടാമത്തെ, നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്, നല്ല ഇതളുകളും കൂടുതൽ ഇതളുകളൊക്കെ ഉള്ളതാണ്. നാല് ബഡാണ് ഇപ്പോൾ മേലേക്ക് വന്നിരിക്കുന്നത്. തനിയെ വിരിയും ഒരുപാട് ഇതളുള്ളതുകൊണ്ട് തനിയെ വിരിയും ചിലപ്പോൾ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് ഇതളുകൾ വളരെ പതുക്കെ വിടർത്തി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല കളറോട് കൂടിയും കുറച്ച് ദിവസം അത് നിൽക്കുകയും ചെയ്യും പൂവ്. തനിയെ വിരിയുമ്പോൾ കുറച്ച് രണ്ട് ദിവസം നിൽക്കണത് ഒരു ദിവസം നിൽക്കുക അങ്ങനെ പറയും. ഇത്തിരി കൂടുതൽ ദിവസം നിൽക്കണമെങ്കിൽ ഒന്ന് വിരിപ്പിച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല കളറും നല്ല പൂക്കളും നമ്മളെ വീട്ടിൽ കിട്ടും. നമുക്ക് കുറേ ദിവസം നിൽക്കണം എന്ന് വെച്ചിട്ടല്ല നമ്മൾ ഫ്ലവർ വരുത്തണത്. അപ്പോൾ ഒന്ന് വിരിപ്പിച്ച് കൊടുക്കുക. നല്ല റെഡ് കളറിൻ്റെ അതേപോലത്തെ ഒരു കളറാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് ഇതളുകളും ഉണ്ട് ഇതിൽ. ലക്ഷ്മിയുടെ ഫ്ലവറൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. ഇതിനിപ്പോൾ ഫ്ലവറൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നാല് മുട്ട വന്നിരിക്കുന്ന വരുന്നില്ലെങ്കിൽ പഴയ ഇലയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടിയും പാടെ കിഴി കെട്ടിയിട്ട് നടുവിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ വീണ്ടും ഫ്ലവറൊക്കെ വരും. അതല്ലാന്നുണ്ടെങ്കിൽ DAP ഉണ്ടെങ്കിൽ അതൊരു സ്പൂൺ എടുത്തിട്ട് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇറക്കി വെച്ച് കൊടുത്താലും നിറയെ മൊട്ട് വരും.